സെലിബ്രേറ്റ് ദി മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. കെഎംടി സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടയ്ക്ക്. ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകൾക്കും വൈദ്യുത കമ്പികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുഴകളും തോടുകളും കരകവിഞ്ഞു. കോസ്വേ വെള്ളം മൂടിയതോടെ ഗതാഗതവും പ്രതിസന്ധിയിലായി. കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തുവ്വൂർ പഴയ സിനിമാ ഹാളിന് സമീപത്തെ അത്തിക്കാടൻ അലവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ആൾമറയുൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. ആരും വീട്ടിലുള്ളില്ലായിരുന്നു, വേറെ ആരും ഇവിടെ ഇല്ല. ഞങ്ങൾ സൗണ്ട് കേട്ട് വന്നപ്പോൾ കിണർ കാണാനില്ല, എല്ലാ അടിക്ക് പോയിട്ടുണ്ട്. ഏകദേശം എത്ര കോടി താഴ്ച ഉണ്ടാവും? താഴ്ച ഒരു 10 കോടി ഉണ്ടാവില്ല, മുകളിലുണ്ടാവും. ഭീകര ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. ഏകദേശം 10 കോലിലേറെ താഴ്ചയുള്ള കിണർ ആൾമറയുൾപ്പെടെയാണ് നിലം പതിച്ചത്. മോട്ടോർ പമ്പും അനുബന്ധ സാമഗ്രികളും കിണറ്റിലേക്ക് വീണു. സംഭവത്തെ തുടർന്ന് അലവി തുവ്വൂർ വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. മരം പൊട്ടിവീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. തുവ്വൂർ മരുതത്തിലെ പറവെട്ടി ജുറേജിന്റെ വീടിന് മുകളിലേക്കാണ് റബ്ബർ മരം പൊട്ടിവീണത്. ഞായറാഴ്ച വൈകിട്ട് മഴയോടൊപ്പം ആഞ്ഞുവീശിയ കാറ്റിലാണ് ജുറേജിന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ റബ്ബർ മരം പൊട്ടിവീണത്. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗത്തെ ഓടുകൾ പൊട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പാണ്ടിക്കാട് പുക്കൂത്ത് മഞ്ഞിലാങ്കുന്നിലെ കെ ടി മുഹമ്മദിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ റബ്ബർ മരം കടപുഴകി വീണത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. നല്ല മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഒച്ചയിട്ട് പുറത്ത് നോക്കിയത്, പുറത്ത് നോക്കിയപ്പോൾ മരം റബ്ബർ ചാഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പം തന്നെ പോയി ഫീസൂരി ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓടും പൊട്ടാൻ സാധ്യതയുണ്ട്. മേലെ കയറോക്കിയിട്ടില്ല. മരം വീണതിനെ തുടർന്ന് മുഹമ്മദിന്റെ വീട്ടിലെ 1000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് തകർന്നു. ഓടുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.